ഒരു ഇടവേളയ്ക്ക് ശേഷം സുന്നി മുജാഹിദ് തർക്കം വീണ്ടും രൂക്ഷമാകുന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് പാണക്കാട് തങ്ങൾമാരെ അണിനിരത്തി സമസ്ത ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു മുജാഹിദ് സമ്മേളനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ പരിപാടിയിൽ ഉയർന്നു കേട്ടത് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അർജുൻ മട്ടന്നൂർ തത്സമയം ചേരുന്നു അർജുൻ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിമർശനങ്ങൾ ഉയർന്നു കേട്ടത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ കുറച്ചു കാലത്തിന് ശേഷമാണ് സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം വീണ്ടും രൂക്ഷമാകുന്നത് നേരത്തെ മുജാഹിദ് സമ്മേളനം കോഴിക്കോട് നടത്തിയിരുന്നു ഈ മുജാഹിദ് സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടി നൽകാൻ വേണ്ടിയാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ സമസ്ത ആദർശ സമ്മേളനം എന്ന പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തിൽ സംസാരിച്ച സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ മുജാഹിദ് വിഭാഗത്തിനെതിരായ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് പ്രധാനമായും ഈ മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട് കുടുംബം ആരും തന്നെ പങ്കെടുക്കാത്തത് വലിയ വിവാദമാവുകയും തർക്കമാവുകയും യും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മുജാഹിദ് നേതാക്കൾ ഉന്നയിച്ചിരുന്ന ആരോപണം പാണക്കാട് കുടുംബം സംസ്ഥാന നേതാക്കളുടെ തടവറയിലാണ് അവർ രാഷ്ട്രീയ നേതാക്കളാണ് എന്നാൽ മുജാഹിദ് സമ്മേളനത്തിൽ പോകുന്നതിന് അവരെ സമസ്ത വിലക്കുകയാണ് ചെയ്തത് ഇത് ശരിയല്ല എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടി നൽകുകയായിരുന്നു പ്രധാനമായും ഈ സമ്മേളനത്തിൽ മാത്രവുമല്ല പാണക്കാട് കുടുംബാംഗങ്ങളെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി സിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബാംഗങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് സമസ്തയുടെ സമ്മേളനം ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് നടന്നത് പാണക്കാട് സാദിഖലി സിഹാബ് തങ്ങൾ ഓൺലൈനായും മറ്റ് ചില ആളുകൾ നേരിട്ടും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിൽ പറയുന്നത് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് യഥാർത്ഥ സുന്നികളായതുകൊണ്ടാണ് പാണക്കാട് കുടുംബം മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ് മാത്രവുമല്ല ഈ മുജാഹിദ് സമ്മേളനത്തിൽ ബിജെപി നേതാക്കളെ അടക്കം ക്ഷണിച്ചതും വലിയ വിവാദമായിരുന്നു ഇതിനെതിരെയും ഈ സമസ്ത സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു എന്തായാലും ഈ ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ് ഇതിന് പിന്നാലെ ഇനി മുജാഹിദ് മുജാഹിദ് വിഭാഗം ഒരു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന് തുടക്കമിടുകയാണ് ഈ ക്യാമ്പയിനിലും ഇതേ വിഷയം ഉയർന്നുവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എസ്